മുൾച്ചെടി ചാർത്തെന്നോ മുല്ലപ്പൂക്കൾ മൂടി വിരിച്ച വിരികളെന്നോ മുറ്റും ഗണിച്ചീലമൽപിതാവ മുക്തസങ്കൽപ്പത്തെ വാർത്തെടുക്കെ ചൊവ്വിൽ സ്വതന്ത്രമായൊരു മാർഗം ചൊല്ലിത്തരികയെ ചെയ്തതുള്ളൂ. സങ്കൽപ്പം നന്നായ തൃക്കഴലിൽ സങ്കൽപ്പം നന്നായ തൃക്കഴലിൽ എൻ കൈപ്പൂമൊട്ടുകൾ അർപ്പിതങ്ങൾ. സങ്കൽപ്പം നന്നായ തൃക്കഴലിൽ എൻ കൈപ്പൂമൊട്ടുകൾ അർപ്പിതങ്ങൾ. ഇന്നുമച്ചെത്തുവഴിയിലൂടെ നീങ്ങുന്നിടൻ കനപ്പെട്ട നാളുകൾ. എൻ കുഞ്ഞെ ബാലു, മോനെ ബാലു, കഞ്ഞി ഇപ്പം ആവുമേ. എനിക്ക് ഇത്തിരി വെള്ളം മതി. അമ്മേ അമ്മയ്ക്ക് നല്ല സുഖമില്ല, ഡോക്ടർ അടുത്ത് പോവാ. എടാ കുട്ടികൾക്ക് നേരത്തെ കാലത്തെ പള്ളിക്കുറിച്ച് പറഞ്ഞോ. ഞാൻ പോയിട്ട് വേഗം വരാം. എടാ തേങ്ങ ഇട്ടിട്ട് വേണം. അഹങ്കാരി, എവനെയൊക്കെ താങ്ങാൻ പോയി എന്നെ വേണം പറയാൻ. ഞാൻ നിന്നെ കാണാൻ വരികയായിരുന്നു. എന്തടേ ബാക്കി കാശ് തരാത്തെ? അത് ദമ്മേട്ടാ, അമ്മയ്ക്ക് അസുഖം കൂടുതലാ, അതാ. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പലിശ എങ്കിലും കിട്ടണ്ടേ?
അതിനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച മുഴുവനും നിങ്ങളുടെ പറമ്പിൽ ജോലി ചെയ്തെഴുതാമോട്ടാ. നരുന്തുപോലെ ഇരിക്കുന്ന നീ എത്ര രൂപ പണിയാനാ? നീ ആ മുതലെങ്കിലും എനിക്ക് താ. 100 രൂപയല്ലേ ഉള്ളൂ, അത് നാളെ തരാം. നാളെ എന്ന് പറഞ്ഞാ പറ്റില്ല, എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പൊന്ന് പറഞ്ഞാ ഞാൻ എവിടുന്ന് തരാനാ? എന്നാ ഉച്ചക്ക് തരുവോ? വൈകുന്നേരം തന്നാ പോരെ. വൈകുന്നേരം തരുമല്ലോ. ഞാൻ തരാം, ഇപ്പൊ ഞാൻ പോട്ടെ, ഡോക്ടർ ഇപ്പൊ പോവും. പോ, ഇന്ന് കിട്ടിയില്ലെങ്കിലേ എന്റെ വീധന്മാർ ഞാൻ പറഞ്ഞേക്കാം, വീട്ടിൽ വന്ന് കൈ കിട്ടാക്ക ഞാൻ പറയിക്കൊണ്ടു. ആ എന്താ ബാലു? രാവിലെ അമ്മയുടെ വായിൽ നിന്നും നുരയും പതയൊക്കെ വന്നു, വല്ലാത്ത കിതപ്പും ഉണ്ടായിരുന്നു. മരുന്ന് കൃത്യമായി കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്, പക്ഷെ വേദനയ്ക്ക് ഒരു കുറവുമില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും അമ്മ ഉറങ്ങിയിട്ടേയില്ല, വേദന കൂടുതലാണെന്നാ തോന്നുന്നത്. ഇത് മേടിച്ചു കൊടുക്ക്, ആശ്വാസം കിട്ടും. അസുഖം കുറയാൻ? അസുഖം കുറയണമെന്ന് തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം, പക്ഷെ എന്ത് ചെയ്യാം? പിന്നെ വലിയ ആശുപത്രി കൊണ്ടുപോകണം, അത് പറ്റുമോ? ഇല്ല, പിന്നെ എന്ത് ചെയ്യാനാ? സർക്കാർ ആശുപത്രിയിലായാലും ഇതിൽ കൂടുതലൊന്നും നടക്കില്ലെന്നറിയാമല്ലോ. നമുക്ക് മരുന്ന് കൊടുത്ത് നോക്കാം. ആ, ആദ്യം എഴുതിയ ഗുളിക ഇപ്പോൾ കൊടുക്കണം, രണ്ടാമത്തേത് 6 മണിക്കൂർ കഴിഞ്ഞാൽ മതി. എന്തെങ്കിലും വിശേഷമാണെങ്കിൽ പറയണം. ഈ മരുന്നിന്റെ വില എത്രയാ? 48 രൂപ, 7 രൂപ, എത്ര എണ്ണം വേണം? ഇപ്പൊ ഇത് 1 എണ്ണം മതി. ലോക്കൽ ടാക്സ് ഉള്ളതാ, എക്സ്ട്രാ 7 രൂപ പോരാ. നീ എന്താ ഇത്ര വൈകിയത്? മരുന്ന് വാങ്ങാൻ ടൗണിൽ പോകേണ്ടി വന്നു. ഈ നേരമില്ലാത്ത നേരത്തെ നീ ഇതിനൊക്കെ പോയാങ്ങനാ? ഇന്ന് ലേറ്റായ ആഫീസിൽ പോകൂ. വേഗം, ഞാനിത് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. അത് തേങ്ങ ഇട്ടിട്ടായാലും മതിയല്ലോ, ഈ ഒരു തെങ്ങ കയറിയാ മതി. എന്നാ പിടി. ഇന്നെനിക്ക് തേങ്ങ വേണ്ട, കൂലി പണമായി മതി. അതെന്താടാ ഒരു പുതുമ? ഇന്ന് അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, വലിയ വിലയുള്ളതാ. എടാ ചെറുക്ക, സൂക്ഷിച്ച് കയറണേ, അവന്റെ തള്ളക്കേ വയ്യ. അതീ നിങ്ങളെ വീണാ പിന്നെ നാട്ടുകാര് നമ്മളെ കുറ്റം പറയൂന്ന് പറയാതെ. അച്ഛാ, എനിക്ക് ടെൻഡർ കോക്കനട്ട് വേണം. എനിക്കും. ആ, ഇടിക്കാം മക്കളെ, അങ്ങോട്ട് നീങ്ങി നിൽക്ക, തേങ്ങ ഒന്ന് പുറത്ത് വീഴും. ആ, എടാ വേഗം, ഇതൊരു ദിവസം വേണോടാ നിനക്ക്? മരുന്ന് വാങ്ങാൻ. ഈശ്വര, എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനാണല്ലോ വിധി. എന്തു കഷ്ടപ്പാട്, അസുഖം മാറാനല്ലേ? ഇത്ര കാലം ഇങ്ങനെ നരയിക്കേണ്ടി വരും എന്റെ ഈശ്വര.
അമ്മയ്ക്ക് മൂത്രം ഒഴിക്കണ്ടേ? കഴിയുമ്പോൾ വിളിച്ചാൽ മതി. എന്താ അമ്മേ, വീഴാൻ പോയോ? പാട്ട് താഴെയൊക്കെ നോക്കിയത്. സാരമില്ല, ഞാൻ തുടക്കാം. സ്കൂളിൽ പോകാറായില്ലേ? സമയാവുന്നതേ ഉള്ളൂ, ഞാൻ കഞ്ഞി കൊണ്ടുവരാം. ഇപ്പൊ വേദന കുറവുണ്ടോ? ചെറിയ ആശ്വാസം തോന്നുന്നുണ്ട്. മോൻ പോകാൻ നോക്ക്. നിങ്ങൾ പൊക്കോ, ഞാൻ വരാം. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതാ, ഞാൻ മറന്നു. ഞാൻ കണ്ടോ ആരാണ് നല്ല ബാറ്റ്സ്മാൻ? സച്ചിൻ നല്ല കളിച്ചു. പിന്നെ യുവരാജ് വന്ന ഇതിലേക്ക് കിടക്കും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമില്ലായിരുന്നു. ബോളിങ്ങും കുഴപ്പമില്ലായിരുന്നു. ബോളിങ് അകാർക്കർ നല്ല ഒത്തു ചെയ്തു. കഴിഞ്ഞില്ലേടാ നിന്റെ ജോലി? ഇതാ കഴിഞ്ഞു. നിങ്ങൾ വിട്ടോ, ഞാനിത് കൊടുത്തിട്ട് വരാം. ഓക്കേടാ. അമ്മയുടെ അസുഖം കൂടുതലായി. എണ്ണീല, കൂടുതലേ ഉള്ളൂ. എനിക്കിന്നൊരു 5 രൂപ കൂടുതൽ വേണം. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല പിള്ളേ. നമ്മൾ എന്നെ വളരെ കഷ്ടിയാ കഴിഞ്ഞുകൂടണെ. നാളെ നിലവിലുണ്ടെന്നില്ലേ നിന്നെ ഏടെ തപ്പും? അതൊന്നും നടക്കില്ല. പലിശതാപം 2 തവണ നിന്നെ അന്വേഷിച്ച് വന്നിരുന്നു, കണ്ടോ? കണ്ടു. എന്നാ ഇതിന്റെ പൈസ? ഇതൊന്ന് പൊതിഞ്ഞൊടുക്കട്ടെ ഉള്ളേ. സമയമില്ല, ഇപ്പൊ വെല്ലടിക്കും. തരാപ്പ. What's the meaning of the word dreadful? Extremely unpleasant. ഇരിക്കെ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിത ആരാണ് എഴുതിയത്? നമുക്കിന്ന് കവി മകന് നൽകുന്ന ഉപദേശം എന്താണെന്ന് നോക്കാം. നീ എന്തായിത്തീരണം ആ മുകുളം നിന്നിലേ നിന്നു വിരിഞ്ഞിടട്ടെ. ഭദ്രമായൊരു ഹൃദയമുണ്ടേ, ശക്തമായൊരിളം പൂവുടലും. ഞാനിതാശംസിക്കാം നീ യഥേഷ്ടം ജ്ഞാനങ്ങൾ നേടിക്കഴിയുമ്പോഴും. ഈ മനഃശോഭയൊത്തി ശരീരസ്തേമാവഭംഗുരമാക നിങ്കൽ. ഇടശ്ശേരി മകനെ എങ്ങനെയാണ് ഉപദേശിക്കുന്നതെന്ന് നോക്കൂ. ഓരോ വ്യക്തിയും അവനവനിലെ വ്യക്തിത്വവും കഴിവും സ്വയം വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ശക്തമായ മനസ്സും ശരീരവുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ അറിവ് നേടിയാലും നമ്മിലുള്ള
എന്താ ഇത്ര വൈകിയത്? വേഗം ചെല്ല, ആൾക്കാർ കൂടി തുടങ്ങി. വെള്ളം വെറുതെ കളയാണ്. എനിക്ക് രാത്രി കൂടി പണി തരുമോ? രാത്രി തിരക്കൊന്നുമില്ല. എനിക്കൊരു 10 രൂപ കടം തരുമോ? എന്തിനാ, സിനിമ കാണാനാണോ? അല്ല, അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനാ. അമ്മയ്ക്ക് ഇത്തിരി വില കൂടിയ മരുന്നാ വാങ്ങേണ്ടത്. ഇവിടെ കടമില്ല, പണിയെടുത്തോ പൈസ വാങ്ങിക്കോ. എന്താ പേര്? ആകാശം? മേഘം? സൂര്യൻ? അയ്യോ, ബെല്ലടിച്ചു. ഇന്നെന്താടാ നടക്കാനൊരു അമാന്തോ? ഇതിൽ രണ്ടു കൊട്ടക്കുള്ള മീനുണ്ടല്ലോ. അതെങ്ങനെയാടാ ഒരു കൊട്ടയില് രണ്ടു കൊട്ടയിലെ മീൻ കൊള്ളുന്നേ? മുടിഞ്ഞ കനം. ഇന്ന് എന്നും തരണം പോലെ തന്നാ പറ്റില്ല. എല്ലാവർക്കും കൂലി കൂടുതൽ വേണം, എന്നാ പണി എടുക്കാനും വയ്യ. നിനക്ക് അത്യാഗ്രഹം കൂടുന്നുണ്ട്. പാവം വിചാരിക്കുമ്പോ ചേർക്ക തലയൊക്കെയായിരുന്നു. ഇതൊക്കെ മതി. എങ്ങനെയുണ്ടടാ നിന്റെ തള്ളക്ക്? കൂടുതലാ. മരുന്ന് വല്ലതും വാങ്ങി കൊടുക്കാറുണ്ടോ? പോ. നീ വന്നേ. ഇതെന്തിനാ? തള്ളക്ക് ഇഷ്ടപ്പെടുന്ന വല്ലതും വാങ്ങിച്ചോട്. കണ്ട കൂട്ടുകൂടി കളഞ്ഞേക്കരുത് കേട്ടാ. ഇത് ഞാൻ പണി ചെയ്ത് തീർത്തോളാം. ഞാനിത് കടന്തെന്നൊന്നുമല്ല, നീ ഇത് കൊണ്ടുപോയി ഞാൻ പറഞ്ഞ പോലെ ചെയ്. പോ. വണ്ടിയിലേക്ക് ഒന്ന് വേഗം എടുക്കടാ. 15, 25, 45, 49. പൈസ ഉണ്ടല്ലോ, നമ്മളതിങ്ങിതാ. അയ്യോ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. അത് നീ വാങ്ങിക്കോ, എന്റെ ഇങ്ങിതാ. ദാമേട്ടാ, ഞാൻ നാളെ തരാം. ഉച്ചക്ക് കൊടുക്കാനുള്ള മരുന്ന് പൈസ കിട്ടാത്തോണ്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല. നീ ഇത് പറഞ്ഞല്ലോ എന്റെ പൈസ കടം വാങ്ങിച്ചത്. അടവ് മുടക്കരുത്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ, നിന്നെ പോലുള്ള പീക്കിരി പിള്ളേർക്ക് പണം കടന്നെന്ന എന്നെ വേണം പറയാൻ. എടാ പൈസ, അമ്മയാണ് സത്യം, നാളെ തരാം താമേട്ടാ. കയ്യിൽ കാശുള്ളപ്പോ തരാതെ പിന്നെ എപ്പാടാ പൈസ തരുന്നേ? ഇങ്ങോട്ട് എടാ പൈസ. അരുത് താമേട്ടാ, 100 രൂപ കൂടിയല്ലേ ഉള്ളൂ, അത് നാളെ തരാം. അത് പറ്റില്ല, എനിക്ക് ഇപ്പൊ പൈസ കിട്ടണം. പൈസ പൈസ വിടേ.
അരുത്, എറിയും ഞാൻ. അമ്മയാണ് സത്യം, എറിയും ഞാൻ. ഞാൻ പറഞ്ഞില്ലേ തരും എന്ന് പറഞ്ഞ ഞാൻ തരും. ഇന്ന് ഞാൻ തരില്ല, ഇന്ന് എനിക്ക് പണം വേണം. അതുകൊണ്ടാ നിന്നെ എന്റെ കൈ കിട്ടും നോക്കിക്കോടാ. രണ്ടാമത് എഴുതിയിരിക്കുന്ന ഗുളിക ഒരെണ്ണം. ഇതിൽ 10 എണ്ണമാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഒന്ന് മതി. കൈ പൈസ ഉണ്ടോ? വാടാ ഇവിടെ, നിന്നോട് അല്ല പറഞ്ഞു ഇവിടെ വരാൻ. അമ്മട്ടോ പതുക്കെ അമ്മ കേക്കട്ട മകന്റെ ഗുണവധിയാനം. നീ എങ്ങോട്ടേക്കാടാ ഓടുന്നേ? നിനക്കെന്നെ എറിയണോ? അല്ലടാ മായേ, എറിയടാ. എടുക്കടാ എന്റെ കാശ്. സത്യമായും എന്റെ ഈ കാശില്ല. താമോട്ടാ നുണ പറയുന്നോടാ മായേ. ഇതാമുവിനോടാ നിന്റെ കളി. നീ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കോടാ. അയ്യോ താമോട്ടാ, അത് അതിങ്ങ താ താമോട്ടാ. താമോട്ടാ അമ്മയുടെ മരുന്ന്. എവിടെടാ പൈസ വെച്ചിരിക്കുന്നത്? അമ്മയ്ക്ക് മരുന്ന് വാങ്ങി താമോട്ടാ. അവന്റെ അമ്മയുടെ മരുന്ന്? എടാ എന്റെ പൈസ എങ്ങനെ ഈടാക്കണമെന്ന് എനിക്ക് അറിയാടാ. നിന്റെ തള്ളെ ഞാനൊന്ന് കാണട്ട് കേട്ടാ. അയ്യോ താമോട്ടാ എന്റെ കാലി തുറ. ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കാമോട്ടാ. എന്നെ എന്ത് വേണേലും ചെയ്തോ, എന്റെ അമ്മയെ. താമോട്ടാ എന്നെ തല്ലിയത് അമ്മയോട് പറയല്ലേ. മരുന്ന് കഴിക്കണ്ടേ?
ഇപ്പൊ വേദനയുണ്ടോ അമ്മേ? മോം വല്ലതും കഴിച്ചു? എൻകുഞ്ഞേ, ജീവിതം ഈ യുഗത്തിൽ സങ്കീർണമല്ലോ കുറച്ചുകൂടി? വാഴ്വിനുള്ള ആയോധനത്തിൽ നീ ഏതായുധമേന്തണമെന്ന കാര്യം ഹന്ത സങ്കൽപ്പിപ്പതില്ല ഞാനൻ ക്രാന്തദർശിത്വക്കുറവ് മൂലം. നീ എന്തായിത്തീരണം ആ മുകുളം നിന്നിലേ നിന്നു വിരിഞ്ഞിടട്ടെ. ഭദ്രമായൊരു ഹൃദയമുണ്ടേ, ശക്തമായൊരിളം പൂവിടലും ഞാനിതാശംസിക്കാം. നീ യഥേഷ്ടം ജ്ഞാനങ്ങൾ നേടിക്കഴിയുമ്പോഴും ഈ മനഃശോഭയൊത്തി ശരീരസ്ഥേമാവഭംഗുരമാകനിങ്കിൽ ജീവിതമീയുഗത്തിൽ സങ്കീർണമല്ലോ കുറച്ചു കൂടി. വാഴ്വിനുള്ള ആയോധനത്തിൽ നീ ഏതായുധമേന്തണം എന്ന കാര്യം ഹന്ത സങ്കൽപ്പിപ്പതില്ല ഞാനൻ ശാന്തദർശിത്ത കുറവുമോ. നീ എന്തായിത്തീരണം ആ മുകുളം നിന്നിലേ നിന്നും വിരിഞ്ഞിടട്ടെ.